മുൻപത്തെ ക്ലാസ്സിൽ ചെയ്തു വെച്ച ഒരു ഫ്ലോർ പ്ലാനാണ്. നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫ്ലോറ്, സീലിംഗ്, റൂഫ് ഇവ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഈ ഫ്ലോറിൻ്റെ ഇടയിലൂടെ നമുക്ക് എങ്ങനെ ഓപ്പണിംഗ് കൊടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ. നമുക്ക് ഇപ്പോൾ ഉള്ള ഈ കളർഫിൽ ലെജൻഡ് നമുക്ക് ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. 3D നമുക്ക് ഇതാണ് നമ്മൾ വരച്ച ആ ഒരു പ്ലാൻ. ഇതിൻ്റെ ഫ്ലോറ്, സീലിംഗ്, റൂഫ് ഇത് മൂന്നും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ലെവൽ 1 വന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ ഈ കളർ ഫിൽ ലെജൻഡ് ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ കളർ സ്കീം എടുക്കുക, ഇവിടെ ഇത് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കളർ ലെജൻഡ്, അത് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യണ വയ്ക്കും, യെസ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ എടുക്കുക. എന്നിട്ട് ഈ സാധനം സെലക്ട് ചെയ്തിട്ട് അതും ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ അത് സാധാരണ ഒരു ഫ്ലോർ പ്ലാൻ ആയി. അപ്പോൾ നമ്മളിന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് ഫ്ലോറാണ്. ഫ്ലോറിൻ്റെ ടൂള്, ഫ്ലോർ ഒരു സിസ്റ്റം ഫാമിലിയാണ്. ഫ്ലോർ വരയ്ക്കാൻ നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്ട്രക്ചറൽ ഫ്ലോർ വരയ്ക്കാനും ഫ്ലോർ സ്ലാബ് എഡ്ജ് അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആർക്കിടെക്ചറൽ ഫ്ലോർ തന്നെ വരയ്ക്കാം. അപ്പോൾ ആർക്കിടെക്ചർ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറിൻ്റെ ടൈപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. 150 mm ആണ് ഇപ്പോൾ ഇതിനുള്ള തിക്നെസ്. നമ്മൾ വീടിനൊക്കെ ഫ്ലോർ വരയ്ക്കുകയാണെങ്കിൽ ഒരു പ്ലിന്തിൻ്റെ ഹൈറ്റിൽ, അതായത് 45 cm വരയ്ക്കുക. നമുക്കിപ്പോൾ തൽക്കാലം ഒരു 300 കൊടുക്കാം. 300 കൊടുത്തിട്ട് ഇതിപ്പോൾ ഏത് ലെവലിലാണ് നോക്കുക, ലെവൽ 1 ഇപ്പോൾ ഫ്ലോർ വരുന്നത്. ഇത് ഹൈറ്റ് ഓഫ്സെറ്റ് ഫ്രം ലെവൽ 1. നമ്മൾ ലെവൽ 1 ഒരു 10 mm അല്ലെങ്കിൽ 20 cm ഒക്കെ മേലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലെവൽ 1 നിന്നും അത്രയും ഹൈറ്റിലായിട്ടായിരിക്കും ആ ഫ്ലോർ വരിക. ഇപ്പോൾ ലെവൽ 1 തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 0 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ബൗണ്ടറീസ് വരച്ചെടുക്കാൻ പറ്റും. ഫ്ലോറിൻ്റെ ബൗണ്ടറി വരച്ചെടുക്കാനുള്ള ടൂൾസാണ് ഈ കാണുന്നതല്ല. പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പിക്ക് വാൾ എന്ന ഓപ്ഷനാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ ഇതിൻ്റെ ഇവിടെ നിന്ന് മൗസ് പോയിന്റർ വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്യും. എന്നിട്ട് ടാബ് പ്രസ് ചെയ്യാം. ടാബ് പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് ബിൽഡിങ്ങിൻ്റെ വാളും ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. Avodha promises a bright future. Learn now, pay after you land a job. Register now.